നമസ്കാരം ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രാപിണി സെന്ററിൽ കാറിനു നേരെ ആക്രമണം നാട്ടികയിൽ നിന്നും കയ്യപ്പമംഗലത്തേക്ക് വരികയായിരുന്ന നാട്ടിക സ്വദേശി സലീമിന്റെ കാറിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പതിനേഴാം കല്ലിൽ വെച്ച് കാർ നിർത്തിയപ്പോൾ സ്കൂട്ടറിലെത്തിയ മൂന്നുപേർ കാറിലുണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം കാർ ചന്ദ്രാപ്പിന്നി സെന്ററിലെത്തിയപ്പോഴാണ് സ്കൂട്ടർ വട്ടം വെച്ച് തടഞ്ഞു നിർത്തി കാർ ആക്രമിച്ചത് കാറിന്റെ പിൻഭാഗത്തെ ചില്ല് കല്ലുകൊണ്ടിടിച്ച് തകർത്തിട്ടുണ്ട് കാറിലുണ്ടായിരുന്നവരെ സംഘം മർദ്ദിച്ചതായും പറയുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ കൈപ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രവാസി ഫെഡറേഷൻ ജില്ലാ പൊതുസമ്മേളനം നാട്ടിക എസ് എൻ ഹാളിൽ നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി പ്രവാസി വ്യവസായ രംഗത്തും കലാ കായിക സാംസ്കാരിക രംഗത്തും മികവ് തെളിയിച്ചവർക്കുള്ള ആദരം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു പ്രവാസി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ ടി ടൈസൻ എം എൽ എ സ്വർണലത ഷീനാപുറയങ്ങാട്ടിൽ സജ്ന പറവീൺ ലോക്കൽ സെക്രട്ടറിമാരായ എ ജി സുഭാഷ് മണി നാട്ടിക കെ കെ പ്രദീപ് കുമാർ പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നസീർ സുഭാഷ് ലാൽ കച്ചില്ലം പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി വി കെ സുലൈമാൻ ഷാനവാസ് അഭിലാഷ് ചന്ദ്രൻ സജീവ് എം കെ ഗോപാലകൃഷ്ണൻ ജോഷി കൊല്ലാട്ടി സുമേഷ് തെക്കിനെയടത്ത് പ്രകാശൻ കാരാട്ട് പറമ്പിൽ കിഷോർ വാഴപ്പുള്ളി എന്നിവർ സംസാരിച്ചു ഒടുവിൽ ചരിത്ര ദിനമെത്തി ഏഷ്യൻ ഗെയിംസിന്റെ പതിനാലാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് നൂറ് മെഡലുകളെന്ന അതുല്യ നേട്ടം വനിതകളുടെ കബഡിയിൽ ചൈനീസ് തായ്പേയെ തോൽപ്പിച്ച ഇന്ത്യ സ്വർണം നേടിയതോടെയാണ് മെഡൽ നേട്ടം സെഞ്ചുറി സെഞ്ചുറിയടിച്ചത് വാശിയേറിയ പോരാട്ടത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് എന്ന സ്കോറിനെയാണ് കബഡിയിൽ ഇന്ത്യൻ വനിതകളുടെ നേട്ടം കബഡിയിലെ സുവർണ നേട്ടത്തിനു പുറമേ അമ്പയത്ത് ടീം നാല് മെഡലുകൾ കൂടി നേടിയതോടെയാണ് ഇന്ത്യ മെഡൽ നേട്ടം നൂറിലേക്ക് എത്തിച്ചത് ഇരുപത്തിയഞ്ച് സ്വർണവും മുപ്പത്തിയഞ്ച് വെള്ളിയും നാൽപ്പത് വെങ്കലവും അടക്കം നൂറ് മെഡലുകളുമായി മെഡൽ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ മെഡൽ നേട്ടം നൂറിൽ നിൽക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് പുരുഷന്മാരുടെ കബഡിയിലും പുരുഷ ക്രിക്കറ്റിലും ബാഡ്മിന്റണിലും ഇന്ത്യ മെഡൽ ഉറപ്പിച്ചിട്ടുണ്ട് അമ്പെയ്ത്ത് വനിതാ വിഭാഗത്തിൽ കോമ്പൗണ്ട് വ്യക്തിഗത സ്വർണം ജ്യോതി വന്നം നേടി വനിതാ ടീം ഇനത്തിലും മിക്സഡ് ടീം ഇനത്തിലും ജ്യോതി സ്വർണം നേടിയിരുന്നു സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി താനും ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ താനും ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം ഐ ഡി കാർഡ് കയ്യുറ എന്നിവ വിതരണം ചെയ്തു പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അധ്യക്ഷത വഹിച്ചു ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം എസ് സി വീട് അറ്റകുറ്റപ്പണിയുടെ എഗ്രിമെന്റ് സമർപ്പിക്കുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടത്തി തലിക്കുളം വെറ്റിനറി ഡിസ്പെൻസറിയിലെ സർജനായ ടി എസ് ആര്യയും ചടങ്ങിൽ ആദരിച്ചു വികസനകാര്യ ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ സെക്രട്ടറി ഹബീബ് സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ ജിഷ്ണു പ്രേമൻ ആന്റോ തുറയൻ മീന സുനിൽ സതി ജയചന്ദ്രൻ സനിത സജ്ജൻ പ്രജീഷ രതീഷ് രഹന പ്രജു ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണുറാം വി ഒ അജിത കമ്മ്യൂണിറ്റി വ്യുമൺ ഫെസിലിറ്റേറ്റർ ആതിര എന്നിവർ സംബന്ധിച്ചു ചേറുവാരൽ തൊഴിലാളി യൂണിയൻ എഐ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചറൽ കാർഡുകൾ വിതരണം ചെയ്തു അന്തിക്കാട് ചടയൻമുറി ഹാളിൽ നടന്ന ചടങ്ങ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ വിനോദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് സാജൻ കൂട്ടാല സെക്രട്ടറി നന്ദൻ വാടയിൽ സി പി ഐ അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ കെ പ്രദീപ് കുമാർ പി ബി ഹരിദാസ് ജ്യോതിലക്ഷ്മി വസന്തൻ എന്നിവർ സംസാരിച്ചു ുളം എസ് എൻ വി യു പി സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ വിഭാഗങ്ങളിൽ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന മാതൃകകളാണ് പ്രദർശിപ്പിച്ചത് ഇതോടൊപ്പം രക്ഷിതാക്കൾക്ക് തത്സമയ മത്സരവും ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് ശാസ്ത്രപ്രദർശനം കാണുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു മഹിളാ കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പുഷ്പ വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം നേരിടുന്ന എ സി മൊയ്തീൻ എം എൽ എ എം കെ കണ്ണൻ എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് നിക്ഷേപകരുടെ പണം എത്രയും വേഗം തിരികെ കൊടുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ വിജയറാം മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടോളി വിനേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ പ്രകാശൻ എം വി അരുൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീണ സേവ്യർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ സെൽജി ഷാജു കവിതാ രാമചന്ദ്രൻ ജിൽസി തോമസ് സുനില പാലാഴി സരിധ ഷാജു അഞ്ജനി സനോജ് എന്നിവർ സംസാരിച്ചു മണലൂർ യുവജനസമിതി പൊതുവായനശാലയുടെ സാംസ്കാരിക പരിപാടിയായ നാട്ടുണർവിൻ്റെ ഭാഗമായി കാഞ്ഞാനി സിംല മോളിൽ വിദ്വാൻ കെ പ്രകാശം സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് സി വി ഷാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി ഭുവനദാസ് കമ്മിറ്റി അംഗം സിന്ധു കാറ്റിനടത്ത് എന്നിവർ സംസാരിച്ചു വായനശാല നടത്തിയ വിവിധ പരിപാടികളുടെ വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു തൃപ്രയാർ നാടക ബിരുന്നിന്റെ സോവനീർ പ്രകാശനം തൃപ്രയാർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു നാടക വിരുന്ന് രക്ഷാധികാരി എം ആർ ഗോപാലകൃഷ്ണൻ തൃപ്രയാർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാറിന് സോവനീർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ജനറൽ കൺവീനർ കെ വി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുധേവൻ വേളയിൽ സദാശിവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതോടുകൂടി അവസാനിക്കുന്നു നമസ്കാരം